എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ. മനുഷ്യൻ്റെ രോഗങ്ങൾ മാറുവാനായി ചികിത്സയോടൊപ്പം ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. വൈത്തീശ്വരൻ കോവിൽ. തമിഴ്നാട്ടിലെ മയിലാടുംതുറൈ ജില്ലയിലാണ് വൈത്തീശ്വരൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്നും 235 കിലോമീറ്ററും ചിദംബരത്തു നിന്ന് 27 കിലോമീറ്ററും തഞ്ചാവൂരിൽ നിന്ന് 90 കിലോമീറ്ററും ദൂരമുണ്ട്. കേരളത്തിൽ നിന്നും റോഡ് ഡിസ്റ്റൻസ് 530 കിലോമീറ്ററാണ്. ഇവിടെ പരമേശ്വരൻ വൈദ്യനാഥനും പാർവതീദേവി തയ്യൽ നായികയുമാണ്. 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 16 സ്ഥാനമാണ് വൈത്തീശ്വരൻ കോവിലിനുള്ളത്. ഏകദേശം 2000 വർഷത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രം കുലോത്തുങ്ക ചോളൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. 5 ഗോപുരങ്ങൾ ഒരേ വരിയിലാണ് കാണപ്പെടുന്നത്. സ്വയംഭൂവാണ് മൂലവിഗ്രഹം. കിഴക്ക് ദർശനമായ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് ദർശനമായാണ് മൂലവിഗ്രഹമായ വൈദ്യനാഥ സന്നിധി ഉള്ളത്. ധന്വന്തരി ദേവൻ ഭൂമിയിലെ ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അലംഭാവം കാണിച്ചതിനെ തുടർന്ന് ഭഗവാൻ തന്നെ വൈദ്യനാഥനായും ദേവി തയ്യൽ നായികയായും കയ്യിൽ അമൃത മൃതസഞ്ജീവിനി വില്ലമരത്തിനടിയിലെ മണ്ണ് തൈലപാത്രം എന്നിവയുമായി ഇവിടെ അവതരിച്ചു എന്നാണ് ഐതിഹ്യം. ഈ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാൽ രോഗപീഡകൾ മാറുമെന്നാണ് വിശ്വാസം. 4948 തരം രോഗങ്ങളും മാറുമെന്ന് പറയപ്പെടുന്നു. ജ്യോതിഷത്തിൽ രോഗകാരകനാണ് ചൊവ്വ. ചൊവ്വാഗ്രഹത്തിന് ഒരിക്കൽ കുഷ്ഠരോഗം പിടിപെടുകയുണ്ടായി. അത് ഭേദമാകാൻ ഇവിടത്തെ തീർത്ഥക്കുളത്തിൽ നീരാടി പ്രാർത്ഥിച്ചു. ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീദേവിയും വൈദ്യനാഥനും തയ്യൽ നായികയുമായി അവതരിച്ച് ചൊവ്വയുടെ അസുഖം ഭേദമാക്കി. ആയതിനാൽ ചൊവ്വ ശ്രീ പരമേശ്വരനെയും ദേവിയെയും സേവിച്ച് ഇവിടെ തന്നെ നിലകൊണ്ടു എന്നാണ് ഐതിഹ്യം. നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ സ്ഥാനം വൈത്തീശ്വരൻ കോവിലിലെ ഈ സന്നിധിയാണ്. ചൊവ്വാദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവരും വിവാഹത്തിന് തടസ്സം നേരിടുന്നവരും ഇവിടെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. ഈ തീർത്ഥക്കുളം പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഈ തീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ ത്വക്ക് രോഗങ്ങൾ മാറുമെന്ന് അനുഭവസാക്ഷ്യം. കല്ലുപ്പും കുരുമുളകും ശർക്കരയും കൊണ്ട് ഒഴിഞ്ഞ് തീർത്ഥക്കുളത്തിൽ മുക്കിയ ശേഷം അതിനായി സൂക്ഷിച്ചിരിക്കുന്ന പാത്രത്തിൽ നിക്ഷേപിക്കുക. അവിടെയുള്ള ജടായുകുണ്ടത്തിൽ നിന്നുള്ള ഭസ്മവും ത്വക്ക് രോഗങ്ങൾക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നു. അവിട്ടൻ ചിത്തിര മകയിരം എന്നീ നക്ഷത്രക്കാർ ഒരിക്കലെങ്കിലും ഇവിടെ എത്തിച്ചേരുന്നത് നല്ലതാണ്. നാഡീ ജ്യോതിഷത്തിൻ്റെ കേന്ദ്രമായി ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹായോഗികൾ ഇന്നുവരെ ജനിച്ചവരുടെയും ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും ജാതകവും വിവരങ്ങളുമെല്ലാം താളിയോലകൾ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഇവിടുത്തെ ഓലക്കെട്ടുകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തി താളിയോലക്കെട്ടുകളിൽ നിന്നും സ്വന്തം ജീവിതത്തിൻ്റെ ജാതകവും ഫലവും കയ്യിൽ കിട്ടണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. ഇവിടെ എത്തുവാൻ വിധിയുള്ളവർക്ക് മാത്രമേ ഇവിടെ എത്താനും താളിയോല കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. അഗസ്ത്യ മുനിയാണ് നാഡീ ജ്യോതിഷത്തിൻ്റെ ആചാര്യൻ. വൈത്തീശ്വരൻ കോവിലിൽ മാത്രമല്ല, ഇവിടെ 50 കിലോമീറ്റർ അകലെയുള്ള കുംഭകോണവും നാഡീ ജ്യോതിഷത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ്. നന്ദി, നമസ്കാരം.